ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനു സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നാല് അന്യഭാഷാ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് രോഹിത് ഷെട്ടിയുടെ വൻ താരനിര ഭാഗമായ സിംഗം അഗെയിൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ്. ദിവാലി റിലീസായിട്ടെത്തിയ ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും വലിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത ഈ ഹിന്ദി സിനിമ ഇപ്പോഴത്തെ 200 കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടിരിക്കുകയാണ്. നാല് ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 210 കോടിയാണ്. അതിൽ 137 കോടി കളക്ഷനും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നുള്ള നെറ്റ് കളക്ഷനാണ്. നവംബർ 1 തിയേറ്ററുകളിലേക്കെത്തിയ ഈ ദിവാലി മൾട്ടി സ്റ്റാർ സിനിമയ്ക്ക് വലിയ മികച്ച അഭിപ്രായങ്ങളൊന്നും തന്നെ അല്ല നേരിടക്കാൻ കഴിഞ്ഞത്. എന്നാൽ ബോക്സ് ഓഫീസിൽ സിനിമ നെട്ടിച്ചിരിക്കുകയാണ്. ബുൽബുലായ 3 എന്ന സിനിമ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. 187 കോടിയിലേക്ക് ഈ ഹൊറർ ട്രെയിലർ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. കഴിഞ്ഞ ആഴ്ച ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്കെത്തിയ കന്നഡയിലെ പ്രധാനപ്പെട്ട സിനിമയായിരുന്നു ബഗീര. പ്രശാന്ത് നീലിന്റെ കഥയിൽ തിയേറ്ററുകളിലേക്കെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ വലിയ മോശമല്ലാത്ത കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ശ്രീമുരളി നായകനെത്തിയ കന്നഡ സിനിമ 15 കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ടു എന്നാണ് നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഒക്ടോബറിലെ പൂജ റിലീസായിട്ട് മറ്റൊരു വമ്പൻ കന്നഡ സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. അത് മാർട്ടിൻ എന്ന സിനിമയാണ്. അഭിപ്രായങ്ങൾ കൊണ്ട് ഡിസാസ്റ്ററായി മാറിയ സിനിമ ബോക്സ് ഓഫീസിലും ഡിസാസ്റ്റർ ആണെങ്കിൽ പോലും സിനിമയുടെ ഫൈനൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ, ഒരു കന്നഡ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ മികച്ചൊരു കളക്ഷനാണ് അത് എന്ന് സംശയം പറയാം. 25 കോടിയാണ് നിലവിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. അത് തന്നെയായിരിക്കും സിനിമയുടെ ഫൈനൽ ഫിഗേഴ്സ് എന്ന് മനസ്സിലാക്കുന്നു. ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 80 കോടിയിലധികം ബഡ്ജറ്റുള്ള സിനിമ വൻ ഡിസാസ്റ്റർ തന്നെയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.